സഞ്ചാര ചാക്ക എവിടെയോ ചാരി വെച്ചിരിക്കുന്ന പോലെ. മോട്ട കണ്ടോ ചില ഷാപ്പിൽ പൂച്ച നോക്കുന്ന പോലെ. നീ ആലോചന നിർത്തു കമലാസന, എനിക്ക് സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ ചെന്ന് കയറാനുള്ള. സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ? എന്നാത്തിനാ? എന്നെ കണ്ടില്ലേ അമ്മ കരയും. എന്നെ കണ്ടില്ലേ അമ്മ കരയും. അവിടെ ചെന്നിട്ട് എന്നാത്തിനാ? അമ്മയുടെ കരച്ചിൽ കാണാല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ യാതൊരു ഗുണവും ഇല്ലല്ലോ. കമലാസന എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ, ഈ ഡ്രസ്സൊന്ന് മാറ്റട്ടെ, നീ ഒന്ന് സമ്മതിക്കൂ. നിങ്ങൾ വലിയ ചൈനീസ് കരാട്ടക്കാരൻ അർജുനലി ആണെന്ന് പറഞ്ഞ് ഈ വേഷം കെട്ടിച്ച എന്നാത്തിനാ? അത് പിന്നെ മഴവിൽ മനോരമയിലെ ഉഗ്ര ഊഷ്മളം പരിപാടി പങ്കെടുക്കാൻ. ഓ, രണ്ണ അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ. ഉഗ്ര ഊഷ്മലമല്ല, ഉഗ്ര ഉജ്ജ്വലം. അതിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനമായി 25 ലക്ഷം രൂപ കിട്ടിയാൽ ആർക്കത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. എന്നിട്ട് കിടന്ന് അതും തോറ്റ് കുളവാക്കിട്ട് വന്നിരിക്കുന്നു ഇവിടെ. ശരിയാ, ലക്ഷങ്ങൾ സമ്മാനം കിട്ടുമെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ അതിനകത്ത് അങ്ങ് വീണ്ടു പോയി. അങ്ങനെ ഈ വേഷവും കെട്ടി. അല്ല, എനിക്ക് ഐസ് കെട്ട തല്ലിപ്പൊട്ടിക്കാനും വമ്പി ഉളയ്ക്കാനും ഒന്നും പറ്റത്തില്ല. ഇതിപ്പൊ സമ്മാനവും കിട്ടിയില്ല, ആകെ നാണക്കേടുമായി. അമ്മയെങ്ങാണ് ഇതറിഞ്ഞാല് അമ്മയങ്ങ് ബ്രൂസിലി ആവും, മോഹനവല്ലി ജാക്കിച്ചാനും രണ്ടും കൂടെ എന്നെ കൊല്ലും. നിങ്ങളെ കൊല്ലണം. നിങ്ങളുണ്ടല്ലോ മലയാളിയുടെ പേര് കളയാൻ വേണ്ടി ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ. ഐസ് തിന്നാൻ പഠിച്ചാൽ മാത്രം പോരാ, അത് പൊട്ടിക്കാനും കൂടെ പഠിക്കണം. നിങ്ങൾ ആ ബംഗാളി പിള്ളേരെ കണ്ടുപിടിക്കുക. ഈ കൈയുടെ വണ്ണമുള്ള കമ്പി ഉണ്ടല്ലോ, ഉമ്മ കൈ കൊടിച്ച് ഊറോട്ട് കളയുക. ഇത് നിങ്ങളെ കൊണ്ടുപോയി എന്നെ വേണം ആദ്യം തല്ലാനായിട്ട്. കഴിഞ്ഞതോ കഴിഞ്ഞു, ഇനിയിപ്പോ ഈ വേഷമൊക്കെ അഴിച്ചു വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. കമലാസന വീട്ടിൽ പോകണ്ട. എന്താ പോയാല്? നാളെ രാവിലെ പോയാൽ മതി, ഞാൻ ലോഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഡ്ജ് എവിടെ? ഇത് തന്നെ. ഇത് ലോഡ്ജായിട്ട് അങ്ങ് സങ്കല്പിച്ചാൽ മതി. നിങ്ങൾക്കേ ഇത് തന്നെ അധികമാണ്. രാത്രിയിൽ എന്തുവാ പരിപാടി? രാത്രിയിൽ ഞാൻ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ കാശുണ്ട്. ഇതും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് കിടപ്പുണ്ട്. അവിടെ നമ്മൾ കരാട്ട ക്ലാസ് ആരംഭിക്കുന്നു. കരാട്ട ക്ലാസ്സോ? ആ കരാട്ട ക്ലാസ്. കരാട്ട ക്ലാസ് എടുക്കുന്നത് ആരാ? ചൈനയുടെ പൊന്നോമ്പിന്റെ പുത്തൻ, ബ്ലാക്ക് ബെൽറ്റ് അർജുൻ ലീ. ഈ ഞാൻ, നിങ്ങളല്ലേ അത്? അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതെന്താ? അമ്മയുടെ അടി എടുക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെ കൊണ്ട് പറ്റും. ഈ കരാട്ടയെ കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ തരാം, അത് രാത്രി കുത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചാൽ മതി. എന്നിട്ട് ഈ ഡ്രസ്സിൽ നല്ല ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് നാട് മൊത്തം ഒട്ടിക്കുക. ഒരു കുട്ടി എടുക്കുന്നേ 1000 രൂപ വെച്ചാ വാങ്ങിക്കുന്നത്. നോക്കിയാ 10 പേരുണ്ട്, എത്ര രൂപ കിട്ടും? 10000 രൂപ കിട്ടും. 8000 എനിക്കും, 2000 നിങ്ങൾക്കും. 8000 എനിക്കും, 2000 നിങ്ങൾക്കും. അതങ്ങ് പള്ളി പോയി പറഞ്ഞോ. എന്നാ? 2000 എനിക്കും, 8000 നിനക്കും. ഓക്കെ, സമ്മതിച്ചു. അല്ലല്ല, 8000 എനിക്കും, 2000 നിനക്കും. ഞാനല്ലേ ഈ അലയുന്നത്. വേണ്ട, ശരി, 2000 എനിക്കും, 8000 നിങ്ങൾക്കും. പോസ്റ്ററൊക്കെ അറിയാൻ പോകുന്നില്ലെന്ന്. ഈ വേഷത്തിൽ എനിക്ക് തന്നെ നിങ്ങളെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങൾ ആരാ? കണ്ട, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. ആ, അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും മനസ്സിലാകത്തില്ലെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ മെഴുകുതിരി വാങ്ങിക്ക, ഇച്ചിരി കാച്ചൂടെ കരുതിക്കണം. ഇതിൻ്റെ അകത്ത് കരണ്ടും ഇല്ല. ആയിക്കോട്ടെ, ആൻ്റെ അടിച്ചു പോകരുത്. റിപ്ലൈ ചെയ്. ഇതിനും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാ മമ്മി. നിനക്കറിയാൻ പാടില്ലാത്ത, എനിക്ക് അന്നേ ഇതിന് ഒന്നാം സമ്മാനം കിട്ടിയതാ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്. ഈ പാട്ടിനോ? ഈ പാട്ടിനല്ല, ഈ പാട്ടന്നില്ലല്ലോ, വേറെ പാട്ടിന്. എത്ര സമ്മാനാണ് പറഞ്ഞേ? പക്ഷെ മൂന്ന് സമ്മാനം കിട്ടിയത് എന്റെ കുറ്റം കൊണ്ടല്ല.
എഡ്ജസിന്റെ കുറ്റം കൊണ്ടാ? പക്ഷെ നീ ഇപ്പൊ പറയണം ഒന്നാം സമ്മാനമാണോ മൂന്നാം സമ്മാനമാണോ എനിക്ക് കിട്ടേണ്ടതെന്ന്. ഓക്കെ പ്ലേ ചെയ്, നമുക്ക് കളിക്കാം. എന്റെ പൊന്നു ഉമ്മ വേണ്ട, നിങ്ങൾക്കൊക്കെ പുച്ഛം. നിനക്കറിയോ എൻ്റെ ഈ ഡാൻസ് കണ്ടിട്ടും കൂടിയാ അർജുനേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ അതോടുകൂടി എൻ്റെ എല്ലാ കലാവാസനയും മുരടിച്ചു. എന്ത് പണി ഇത്? പ്രാന്ത് കാണിക്കുവാണോ? ഡാൻസ് ചെയ്യുന്ന പ്രാന്താണോ? എന്റെ അച്ഛമ്മ പ്രതിഭ കാണിച്ചു തരാന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തി ഡാൻസ് കാണിക്കുക. പക്ഷെ ഇതൊന്നും അല്ല, ഡാഡി വരാത്തതിന്റെ സന്തോഷം തന്നെയാ. മണി ആറ് കഴിഞ്ഞു, ചെറുക്കൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ വേവലാതിപ്പെട്ടിരിക്കുക. അപ്പോഴാ അവളുടെ ഒരു ഡാൻസ്. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് വന്നോളൂ. അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് എന്തിനാ? എടി മഹോബാബി, എവിടെ പോയെന്നാ എപ്പോ വരുമെന്നോ പറഞ്ഞിട്ടില്ല. ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കാറില്ല എടി നിനക്ക്. ഇങ്ങോട്ട് വിളിക്കാലോ, അങ്ങനെയാ സ്നേഹമുള്ളവര്. ഇതാ തെണ്ടി കമലാസന്റെ കൂടെ എവിടെയാ തെണ്ടി കിടക്കുന്ന? ആഹാ, എന്നാ അവനെ ഇനി വരട്ടെ, അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അപ്പൊ അർജുനേട്ടൻ ഒന്നും കൂടെ സന്തോഷവും. മെയ്യനങ്ങാതെ തൊട്ട് മുമ്പിൽ തന്നെ ആഹാരം കിട്ടുമല്ലോ. തർക്കുത്തരം പറയാതെ ഫോൺ എടുത്തോന്ന് വിളിക്കടി. എനിക്കങ്ങ് കഴിയാലോ, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്റെ അമ്മ ഞാൻ ഈ ഡാൻസ് ചെയ്തെങ്കിലും ഒന്ന് സന്തോഷോട്ടെ. എന്റെ അമ്മയും അമ്മയുടെ മകനെ എന്ന് കെട്ടി അന്ന് മുതൽ ഞാൻ അനുഭവിക്കുക. എടി നീ തന്നെ ഇത് പറയണോടി, നീ തന്നെ പറയണം. വലിയ കൊമ്പത്തെ ആണെന്ന് പറഞ്ഞ് കേറി വന്നിരിക്കുവോ അവള്? അമ്മയുടെ മകനെ ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തതാ. വിളിച്ചാൽ ഇങ്ങോട്ടെങ്ങാനും വന്നാലോ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അർജുനേട്ടന്റെ പൊട്ടക്കവിത കേൾക്കാതെ ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ അമ്മേ, നിനക്കറിയാവോ? എനിക്കറിയാം. എന്താ കൃഷ്ണ വക്കീൽ വരുന്നവരെ അമ്മ കാത്തിരിക്കുന്ന കാര്യമല്ലേ? അമ്മ അമ്മ അങ്ങനെ കാത്തിരിക്കുന്നതിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് എന്തിനു കാത്തിരിക്കണം? അർജുനേട്ടൻ പിള്ളേരുടെ കാര്യം നോക്കുമല്ലോ, കുടുംബം നോക്കുകയല്ല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് എഴുതേറ്റ് പോടാ വായി നോക്കിയിരിക്കുന്നത്. ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും വെച്ച് എന്റെ പൊട്ട ഡാൻസും കണ്ടിരുന്നോളൂ. ശരിയാ, വെളച്ചിൽ കേൾക്കാൻ കുത്തിയിരിക്കുക. എഴുതി പോടാ, തല്ലാൻ വരുന്നു. കമലാസന്റെ അമ്മാവന് സുഖമില്ലായിരുന്നു. അവന് അമ്മാവനും ഉണ്ടോ? പിന്നെ രണ്ടമ്മാവന്മാരുണ്ട്. അതിലൊരമ്മാവൻ ആശുപത്രി കിടക്കായിരുന്നു. അമ്മ എന്തിനാ? അയാൾക്ക് ഇച്ചിരി ബ്ലഡ് ഞാൻ കൊടുത്ത. അയ്യോ, തരുന്നിരുന്ന ഞങ്ങളും കൂടെ വരായിരുന്നല്ലോ ബ്ലഡ് തരാം. ഞങ്ങളോട് പറയാനാ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡ് ഞാൻ കൊടുത്ത്. ആവശ്യത്തിൽ കൂടുതലോ? സത്യം പറ അർജുനേട്ടാ, സത്യമാണോ ഈ പറയുന്നതൊക്കെ? സത്യമായിട്ട് മോനോലി, അമ്മ എടുത്ത് ഞാൻ കള്ളം പറയൂ? അവനെ എന്റെ അടുത്ത് അങ്ങനെ കള്ളമൊന്നും പറയാറില്ല. എന്നാലും എന്റെ മുഖത്ത് എന്തോ ഒരു പന്തിയിലഴി ഉണ്ട്. അത് ഉറക്കക്ഷീണോ? വലിയ വിശേഷമൊന്നും പറയാതെ പാലകത്തോണ്ട് വെക്ക. അമ്മേ ചിച്ച ചായ തിളപ്പിക്കണ്ടോ? ചായ ഒക്കെ തിളപ്പിക്കാം, പോയി കണ്ണം കഴിയും. ആ മമ്മി, പുറത്ത് മുഴുവൻ പോസ്റ്ററാ. പുതിയൊരു കരാട്ട ക്ലാസ് തുടങ്ങുന്നു, ചൈനക്കാരനാ പഠിപ്പിക്കുന്നേ. പേര് കേട്ടാ നിങ്ങളെ ഞെട്ടും. അർജുൻലി. പേര് മാത്രമല്ല, ഏകദേശം രൂപം ഒക്കെ ഒരുപോലെയാ. നിന്റെ മുഖം എന്തിനാ ഇങ്ങനെ ആകുന്ന? കുമ്പളങ്ങാ വിളിച്ച പോലെ. മമ്മി, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാലേ,
എനിക്കും കരാട്ടെ പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കരാട്ടെ ഒന്നും പഠിക്കണ്ട. അതെ അതെ, കരാട്ടെ ഒന്നും പഠിക്കണ്ട. കരാട്ടെ പഠിച്ച എന്താ കുഴപ്പം? ആ അതെ, കരാട്ടെ പഠിച്ച എന്താ കുഴപ്പം? നല്ലതല്ലേ? അത് ശരിയാകത്തില്ല മോനവല്ലി. അതാ കാശിലോ, ഇപ്പോഴത്തെ പിള്ളേർ ഇത്തിരി കരാട്ടെ ഒക്കെ പഠിച്ചിരിക്കുന്നത്. മീനാക്ഷിയെ വിളിച്ചോണ്ട് പോകും, അവള് വരട്ടെ. എന്നിട്ട് പോടാ, അതാണ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. എഴുതേക്ക് അടുത്ത് എന്നിട്ട് വേണം അവിടെ നിന്ന് അടി മേടിക്കാൻ ഒന്ന് പോവും. നീ പിന്നെ അടിയൊന്നും കിട്ടത്തില്ല. നീ വല്ല വെച്ചോ, ചായ വേണോ പാല് വേണോ? ചായ. മോന് കരാട്ടെ പഠിക്കണമല്ലേ? ആടാടി, കരാട്ടെ പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിന് വെളിയിലിറങ്ങിയാലേ എന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഞാൻ പോയിട്ട് ഇവരുടെ സംഭവമൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയായിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ. പക്കത്തന്നെ അഞ്ച് പേരാ. അയ്യായിരം രൂപ. അതെ അതെ അതെ, അത് ഇവിടെ അല്ല ചെയ്യേണ്ടത്, അവിടെയാണ്. ആണോ? ആ പതറരുത്, എല്ലാം നിങ്ങളുടെ കയ്യിലാ. കാശ് നിന്റെ കയ്യിലാണല്ലോ. പക്ഷേ ഇതെന്നതാ, ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. പിന്നെ ഒരു കാരണവശാലും മലയാളം പറയരുത്, ചൈനീസേ പറയാവുള്ളൂ. അതിൻ്റെ ചൈനീസ് എനിക്ക് അറിഞ്ഞുകൂടാമല്ലാസന. ചൈനീസ് അവർക്കും അറിയത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്, എന്തേലും പറയണമെന്നുണ്ടെങ്കിൽ മൂക്കും ഉണ്ട് അങ്ങ് പറഞ്ഞാൽ മതി. എന്തേലും ചുമ്മാ ഒന്ന് പറഞ്ഞേ. എന്താ പറയാനാ? ഓ പിന്നെ അത് ഞാൻ പറഞ്ഞു തരണം. അമ്മയെന്നൊന്ന് പറഞ്ഞേ. അമ്മ? ആ അങ്ങനെയല്ല, മൂക്കും ഉണ്ട് അമ്മയെന്ന് പറ. ഇത് ഇനി മോഹനവല്ലി എന്നൊന്ന് പറഞ്ഞേ. ഇത് മതി, ഞാൻ അവിടെ തർജ്ജിമ ചെയ്തോളാം. പോരെ, എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. മറ്റേ അതെ, ഇവിടെ അല്ല, അവിടെ പറഞ്ഞാൽ മതി. മറ്റേ സാധനം കൂടെ പറഞ്ഞു. എല്ലാരും ഇതേപോലെ പോയി. എല്ലാവർക്കും ചൈനീസ് ഭാഷ അറിയാമല്ലോ അല്ലേ? അപ്പൊ ആർക്കും അറിയേല. ഇപ്പൊ പുള്ളി ഷൻഹായ് പുൻഹായ് അർജുൻലി എന്ന് പറഞ്ഞത് പുള്ളിയുടെ പോസ്റ്റ് ഓഫീസും വീട്ടു പേരും പുള്ളിയുടെ പേരുമാണ്. ഷൻഹായ് പുൻഹായ് അർജുൻലി. ഇവനോ ഇതൊക്കെ ഉള്ള അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയതാ. ഒന്നുകൂടെ വിഷു വെച്ചാര്, നിങ്ങളല്ല പിള്ളേര്. ആ ആരെയാ? എന്നെയാ? ആ എന്നാ ഈ അശ്വനെ ബ്രൂസിലീനെ കണ്ടോന്ന് ചോദിക്കും. ഇത്രയും ബാലിഷ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ആ മോൻ കണ്ട അറിയാമല്ലേ ബ്രൂസിലെ കണ്ടു കാണും. കണ്ടോ കാലേ വാരി കുത്തുന്നു, വല്ല കാര്യമുണ്ടോ? മാഷ് പറയുന്ന ശ്രദ്ധിക്ക്. ആ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ക്ലാസ്, എല്ലാ ദിവസവും ക്ലാസ്സിന് നിങ്ങൾ വന്നിരിക്കണം. അതാണ് ഒരു കരാട്ടെ അധ്യാപകൻ മാത്രമല്ല നല്ല ഒന്നാന്തര ഒരു കവിയാണ് എന്നാണ് പറഞ്ഞത്. കാലവാരി കുത്തി ഞാൻ മാറരുത് ഇവിടെ. ആ കാണിച്ചോ, തുടങ്ങിക്കോ. കത്തവും കയറിയിരിക്കും ഇങ്ങോട്ട്. ഒരു പുതിയ വൈനോടെ വന്നിട്ടുണ്ടോ? നല്ല സ്ട്രോങ് ആയിട്ട് തിരിഞ്ഞോ. ഇത് കണ്ണനല്ലേ?
അവൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെ തിരിച്ചറിഞ്ഞല്ലോ, എന്റെ കൂടെ നിങ്ങളല്ലേ കാണുള്ളൂ. ഇത് നിന്റെ ഡാഡി ഒന്നുമല്ല, കണ്ടില്ലേ കോങ്കണ്. എന്റെ പൊന്ന് ചരക്ക, നിന്റെ ഡാഡിയെ പോലെ ലോകത്ത് ഏഴ് പേരുണ്ട്. അതിലൊന്ന് ചൈനയിൽ കിടക്കുമായിരുന്നു, അതാണ് ഈ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇത് അർജുൻ ലീ, നിന്റെ അച്ഛന്റെ പേര് അർജുനൻ. ഇത് നിന്റെ അച്ഛനൊന്നുമല്ല, ഇത് എന്റെ ഡാഡിയാണ്. ഇന്ന് തർക്കിക്കണോ? ഇക്കള് കൂട്ടിക്കഴിഞ്ഞ ഏത് രാജ്യക്കാരും ഇങ്ങനെയാ ചിരിക്കുന്നത്. അതെന്നാത്രേ ചെറുക്ക, ഇല്ലാത്ത കാര്യം ചെന്ന് വീട്ടിൽ ചെന്ന് പറയുന്നു. അച്ഛമ്മക്ക് എന്താണേലും മാറി പോകത്തില്ലല്ലോ. ഞാൻ പറയും, എന്റെ പൊന്നുമോനെ, ഇത് നിന്റെ പപ്പായല്ല. നിങ്ങള് കളിച്ചോ, ഇത് വേറെ ചൈനീസ് കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. മൊത്തം പൊളിച്ചല്ലേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കരാട്ടയ്ക്ക് ചേരാൻ. കരാട്ടയ്ക്ക് ചേരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ചേരണ്ടെന്ന് പറഞ്ഞെന്റെ കാരണം എനിക്കിപ്പോ മനസ്സിലായി. തട്ടിപ്പാണല്ലേ. അങ്ങനെയൊക്കെ ചോദിച്ചാ അച്ഛമ്മ എനിക്ക് കരാട്ടയ്ക്ക് ചേരാൻ 1000 രൂപ തന്നാ നന്നായി. ഈ കള്ളക്കളിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ബാക്കി ഞാൻ അച്ഛമ്മയോട് പറഞ്ഞോളാം. അവിടെ നിക്കടാ. നീ ഇത് വീട്ടിൽ പോയി പറയൂ. ഞാൻ പറയും. അങ്ങനെ പറ ഇതങ്ങാനും വീട്ടിൽ പോയി ചെന്ന് പറഞ്ഞാലേ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. വിട്ടോ കളെ. അതെ, അവന് നല്ലോണം നന്നിട്ടുണ്ട്. ഇതെങ്ങാനും ആ ചെറുക്കൻ വീട്ടിൽ ചെന്ന് പറയുവോ? അവന് ഈ തടിമണ്ണൊക്കെ ഉള്ളു. ആള് പാവാ, കുത്തനാ, പേടിച്ചൂറിയാ. ശരി, നിങ്ങളെ പോലെ തന്നെ. വന്നപ്പോ തൊട്ട് ഞാനും ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുക. എന്തോ പറ്റിയതാടാ ഇത്? കരാട്ടെ പഠിക്കാൻ പോയിട്ട് ആരുടെങ്കിലും കയ്യിൽ നിന്ന് തട്ട് കിട്ടിയോ? ക്ലാസ് നാളെ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എപ്പോ പറഞ്ഞു? ആരോട് പറഞ്ഞു? ആ ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ല, സൈക്കിൾ നീ വേണോ? അതിന് സൈക്കിൾ എടുത്തോ. ഒറ്റ വീക്ക് അങ്ങോട്ട് വെച്ചാണോ അഹങ്കാരി? ചുമ്മാ നിനക്ക് കിട്ടിയത് വേണമെങ്കിൽ തിരി മാസത്ത്. എന്താ പറ്റിയതാന്നങ്ങ് പറഞ്ഞീ? അതേ വരുന്നു. ഇച്ചിരി പച്ചക്കറിയും പലവ്യഞ്ജനും ഒക്കെ വാങ്ങിച്ചാമേ. അതാ ചോദിച്ച, കണ്ടപ്പോ മനസ്സിലായി പച്ചക്കറിയാണെന്ന്. എവിടെ നിന്നാ ചോദിച്ചെ? അരിക്കളത്തിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയോ? ഇല്ല, കാശ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എവിടുന്ന? എന്താ എല്ലാവർക്കും പറ്റിയത്? എവിടുന്നോ പോയി വീണോ എന്തോ എന്ന് പറഞ്ഞില്ല. ഇത്രയുണ്ട് നീര് ചോദിച്ചിട്ട് പറയുന്നുമില്ല. അവനെ ഓടിയപ്പം മറിഞ്ഞു വീണാമ്മേ. ഓടിയപ്പം മറിഞ്ഞു വീണു. എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ കയ്യിൽ ഇങ്ങനെ നീര് വരുമോ? ആ നേര് വന്ന. അല്ല മോനെ, ഇതൊന്നും വിഷമിക്കേണ്ട കാര്യം. ഡാഡി ഇതൊക്കെ എത്ര വീണതാടാ മോനെ. ആ പിന്നെ അമ്മേ, ഇത് ഞാൻ ഈ വീട്ടിലവനൊന്നും ചെലവാക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇടക്കിടയ്ക്ക് വർത്തമാനം പറയാറുണ്ട്. ഇനി അത് ഉണ്ടാകരുത്. ആ ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിച്ചാ. അരിക്കലത്തി നല്ല അർജുനേട്ടന് കാശെടുത്തെങ്കിൽ ഈ അധ്വാനിക്കുന്ന പറയുന്നില്ലേ, ഓഫീസിലും പോകുന്നില്ല, പിന്നെ എന്തധ്വാന ചെയ്ത്? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുഴി എണ്ണണ്ടാത്ത അപ്പം ഞങ്ങൾക്ക് വേണ്ട. മോനോലി, ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിച്ച ഈ സാധനങ്ങൾ അടുക്കളയിൽ കൊണ്ടുപോയി ഭക്ഷണം തയ്യാറാക്ക. സൗകര്യമില്ല, അതുകൊണ്ട് മേടിച്ചതല്ലേ, ഞങ്ങൾക്ക് തോന്നുമ്പോ ഉണ്ടാക്കും. കറക്റ്റ്. നീ ആ ടി വി എന്നിട്ട് ഉഗ്രം ഉജ്ജ്വല. നീ ആ പ്രോഗ്രാം
അതമ്മ 25 ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ച് ഞാനൊരു നമ്പർ ഇറക്കി നോക്കിയതാ. 25 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ എന്ത് നാണക്കേട് കാണിക്കോടാ നീ? ഇതുപോലെ ഒരുപാട് പേര് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിവുള്ള ആൾക്കാരല്ലാതെ ഇതുപോലെ വേഷം കെട്ടിയതല്ല. ഇവിടെ അർജുനായിട്ട് കരാട്ട ക്ലാസ് തുടങ്ങിയത് ഡാഡിയാ. ഞാൻ ക്ലാസ്സിന് ചെന്നപ്പോ ഡാഡി അടുത്തേ കൈക്കിട്ട് അടിച്ചതേ, കൈക്ക് ഇപ്പൊ നീരാ. വീട്ടിൽ പറഞ്ഞു എന്നെ കൊന്നു കളയുമെന്നും ഡാഡി പറഞ്ഞു. അച്ഛനാണോ? ചോദിക്കടി, രണ്ടു പിള്ളേരുണ്ട്. പടിക്ക് പുറത്തോട്ട് നീ ഇറങ്ങിയാല് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലി കൊടുക്കും. എനിക്ക് കുടുംബം നോക്കണം. എങ്ങനെ നോക്കുന്നേ? കാരാട്ട പഠിച്ചിട്ട് അവനി കുടുംബം നോക്കാൻ പോകുന്നേ. ഉള്ള ജോലിയാണെന്ന് വെച്ചാൽ അവൻ കാരാട്ടയും കൊണ്ട് നടക്കാൻ പോകുന്നു. നടക്കണോ? നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഓരോ പരിപാടിയായിട്ട് ഇറങ്ങും. വിളിക്കടാ, ഞാൻ പ്രാരാബ്ധക്കാരനാണ്. പ്രാരാബ്ധം ഞാൻ തീർത്തരാം. വിളിക്കടാ നിന്റെ അർജുൻ ലിയെ. അവനെ ചെലപ്പോ ബാക്കിൽ കൂടി മുങ്ങി കാണാൻ നിന്റെ വിളി കേട്ടപ്പോ. ഈ വീടിന് ബാക്കിൽ പാതലില്ല, എല്ലാം ഫ്രണ്ടിൽ കൂടിയാ. ഞങ്ങളൊക്കെ പറ്റിച്ച് 1000 രൂപ വീതം ചെയ്യാൻ മേടിച്ചിരിക്കുന്നത്. അമ്മയാണ്, അതിന് 1 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പോക്കറ്റ് ഇട്ടതേ ഉള്ളു. എല്ലാം പുള്ളിയുടെ കൊടുക്കുമായിരുന്നു. അർജുനേ, തൊണ്ട മേലെ എനിക്ക് അർജുനേ. വന്നില്ലെങ്കിൽ നിന്നെ ശരിയാക്കി തരാം. ഞാൻ എന്നാ ചെയ്തിട്ട് ഏട്ടാ? ഇന്നലെ ഉഗ്രോജ്വലം പരിപാടിയുണ്ട്. നിന്റെയൊക്കെ തട്ടിപ്പും മനസ്സിലായി. മര്യാദക്ക് ഈ പിള്ളേരെ നിന്ന് മേടിച്ച പൈസ കൊടുത്തില്ലേ? രണ്ടിനെ ഞാൻ ശരിയാക്കി കളയും. കൊടുക്കണ പൈസ. കാശില്ല, കാശല്ല അവന്റെ കയ്യില. അയ്യോ, ഞാനെല്ലാം പുള്ളിയുടെ കൊടുത്ത്. ഒറ്റ പൈസ പോലും എനിക്ക് തന്നിട്ടില്ല. സത്യം. എന്റെ മണിയാണ്, അതിനായി പുതിയ മുണ്ട് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും കൂടി തട്ടിപ്പിനിറങ്ങിയൊക്കെയാണ്. മര്യാദക്ക പിള്ളേരെ കാശ് കൊടുക്കണ. കാശില്ല, ചെലവായി. നിങ്ങളൊക്കെ ചത്തു.